ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഫാബ്രിക് പെയിൻറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജസ് എപ്പോഴും വരാറുണ്ട്. മാക്സിമം എല്ലാ മെസ്സേജിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. സ്ഥിരമായിട്ട് വരുന്ന മെസ്സേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാബ്രിക് പെയിൻറ്റിൽ ഏത് ബ്രഷാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ പെയിൻറ്റാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഈ പെയിൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുണിയിൽ നിന്ന് ഇളകിപ്പോകുമോ, അല്ലെങ്കിൽ ഞാൻ തുണിയിൽ ചെയ്തിട്ട് അത് സ്പ്രെഡായി പോകുന്നു, അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ട് പോകുന്നു, ഞാൻ ചെയ്തു നോക്കി എനിക്ക് ശരിയാവുന്നില്ല, അങ്ങനെ ഒരുപാട് ഡൗട്ടുകളായിട്ടുള്ള മെസ്സേജസൊക്കെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഒരുപാട് ഡൗട്ടുകളുള്ളതുകൊണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യാമെന്നും ഞാൻ വിചാരിച്ചു. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അവർക്കായിട്ട് ഞാൻ ഫാബ്രിക് പെയിൻറ് പഠിക്കാനായിട്ട് ഒരു 4-5 ലെസൺ ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം അതിനോട് താല്പര്യം, ഫാബ്രിക് പെയിൻറ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ തേഴ്സിനും ഞാൻ ഓരോ ലെസൺ ആയിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ അതിൽ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ തുടർന്ന് ചെയ്യാം. 4-5 ലെസണ് ഇതിന് ഉണ്ടാവുള്ളൂ. ഈ 4-5 ലെസണിൽ ഞാൻ എങ്ങനെയാണ് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, അതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നന്നായിട്ട് ഫാബ്രിക്കിൽ പെയിൻറ് ചെയ്യാൻ പറ്റും. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ഫാബ്രിക്കിൽ പെയിൻറ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഫാബ്രിക് പെയിൻറ് ചെയ്യാൻ പ്രത്യേകിച്ച് കഴിവൊന്നും വേണമെന്നില്ല. ഇപ്പം നമ്മൾ വിചാരിക്കും, നമുക്കറിയാം പെയിൻറ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കഴിവും കാര്യങ്ങളൊക്കെ വേണമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ നമുക്ക് അങ്ങനെ നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് ിലൂടെ നമുക്ക് എന്ത് കഴിവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളാണ് നമുക്കിടയിൽ. ഒന്ന്, ജന്മനാ കഴിവുള്ള ആളുകളുണ്ടാവും, ഇൻബോൺ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത്, തൻ്റെ നിരന്തരമായ പ്രാക്ടീസ്, സ്വന്തമായി ഹാർഡ് വർക്ക് ചെയ്ത് ആ കഴിവ് നേടിയെടുക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ടാവും. അപ്പോൾ ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരാളാണ്. എനിക്ക് ജന്മനാ ഒരു കഴിവില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഈ വരയ്ക്കാനുള്ള, അതുപോലെ ഇതിനോട് ഈ ക്രാഫ്റ്റിനോട് ആർട്സിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അതിന് വേണ്ടി ഡേത് ചെയ്താണ് ഞാനും ഇതുപോലെ ആയത്. അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും പറ്റും. ഞാൻ ഇപ്പോഴും ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടി പഠിക്കുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കും നന്നായി പെയിൻറ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഞാൻ ഓരോ ലെസൺ ബേസായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഇടും. ഞാൻ എവറി തേഴ്സ്ഡേയാണ് ഞാൻ ഈ വീഡിയോ ഇടുക. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുണ്ടാവും. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ് ഒരു കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നിങ്ങൾ, ഞാൻ കുറച്ച് മെറ്റീരിയൽസ് പറയാം. ആ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് നിങ്ങൾ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഫാബ്രിക് പെയിൻറ് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു ക്ലോത്ത് വാങ്ങിക്കുക. ഇതിപ്പോൾ കോട്ടൻ്റെ ഒരു ക്ലോത്താണ്. ഇപ്പോൾ കോട്ടൻ്റെ അല്ലെങ്കിൽ പോപ്പുലിൻ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതൊരു 1 മീറ്റർ 2 മീറ്ററോ നിങ്ങൾ വാങ്ങിച്ച് വെക്കുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പുതിയ ഡ്രസ്സിലൊന്നും ഇപ്പോൾ പെയിൻറ് ചെയ്യരുത്. കാരണം നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യാണ്. ആദ്യം നമ്മൾ ഈ ഇങ്ങനത്തെ തുണിയിലൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ല തുണിയിൽ ചെയ്യാം, നമ്മുടെ തുണിയിൽ ചെയ്യാം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു എംബ്രോയിഡറി റിങ്ങാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ വർക്ക് കുറച്ചും കൂടി നീറ്റായിട്ടും അതുപോലെ നല്ല വൃത്തിയായിട്ടും കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വലുതോ ചെറുതോ, വലുതാണ് എപ്പോഴും ഫാബ്രിക് പെയിൻറ്റിങ്ങിന് എപ്പോഴും നല്ലത് ഇതുപോലെ ഒരു വലുതാണ് നല്ലത്. കാരണം വലിയ പിക്ചറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഫ്രെയിം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിൽ എന്തായാലും കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഫാബ്രിക് പെയിൻറ്റും ബ്രഷുമാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഫാബ്രിക്കിൻ്റെ 12 കളേഴ്സിൻ്റെ ഒരു ഇത് കിട്ടും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറേ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളൊരു 12 എണ്ണത്തിൻ്റെ ഇതുപോലത്തെ ബോക്സിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോ 6 എണ്ണത്തിൻ്റെ ബോക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 12 എണ്ണത്തിൻ്റെ ബോക്സ്. 12 എണ്ണത്തിൻ്റെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ വേണ്ടത് ബ്രഷാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് നമുക്ക് ഫാബ്രിക് പെയിൻറ്റിന് നിങ്ങൾ നെക്സ്റ്റ് തേഴ്സ്ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് വയ്ക്കുക. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ ബ്രഷസിനെ കുറിച്ചിട്ടും പഠിക്കാം. ഒരുപാട് പേര് ഏത് പെയിൻറ്റാണ് ഫാബ്രിക്കിൽ ഉപയോഗിക്കുകയെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജസ് അയക്കാറുണ്ട്. ഫാബ്രിക്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫാബ്രിക് പെയിൻറ്റാണ്. ഇപ്പോൾ നമുക്ക് ആക്രിലിക് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ആക്രിലിക് പെയിൻറ്റും നമുക്ക് ഫാബ്രിക്കിൽ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ആക്രിലിക് പെയിൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ എടുത്തു നോക്കണം, അത് ഫാബ്രിക്കിന്
എന്തെങ്കിലും കൂടി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ പെയിൻറ്റ് മാത്രം ആക്രിലിക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുക. ഇപ്പോൾ ആക്രിലിക്കും ഫാബ്രിക് പെയിൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്രിലിക് തന്നെയാണ് ഈ ഫാബ്രിക് പെയിൻറ്റ്, പക്ഷേ ഈ ആക്രിലിക്കിൽ കൂടുതലായിട്ട് ഗ്ലൂ ആഡ് ചെയ്യും. അപ്പോൾ ആക്രിലിക്കിൽ ഗ്ലൂ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് ഫാബ്രിക് പെയിൻറ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം, അതായത് മനസ്സിലായല്ലോ. അപ്പോൾ ആക്രിലിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധാരണ ആക്രിലിക് പെയിൻറ്റ് വാങ്ങിക്കാൻ കിട്ടും, എല്ലാ ആക്രിലിക് പെയിൻറ്റും നമുക്ക് ഫാബ്രിക് പെയിൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ചില ആക്രിലിക് പെയിൻറ്റിൽ ഓൾറെഡി അതിൽ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, ഇത് നിങ്ങൾക്ക് ഫാബ്രിക്കിലും കൂടി യൂസ് ചെയ്യാന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അത്തരം ഇത് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചിട്ട് ചെയ്യാം. പിന്നെ ഈ ഫാബ്രിക് പെയിൻറ്റ് തന്നെ പലതരം കമ്പനികളുടേതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമലുണ്ട്, ഫെവിക്രിലുണ്ട്, അതുപോലെ തന്നെ ഫാബർ കാസിലുണ്ട്. ഇതൊക്കെ എല്ലാതും ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണതാണ്. ഞാൻ ഇന്ന കമ്പനിയുടേതെന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാറില്ല. ഒരു ഇതെല്ലാ കമ്പനി, ഇപ്പോൾ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ് അപ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാതും വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ഫാബ്രിക് പെയിൻറ്റ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ജസ്റ്റ് ഒന്ന് തുണിയിൽ എന്തെങ്കിലൊരു പിക്ചർ വരച്ച് ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം അയൺ ചെയ്തിട്ട് ഒന്ന് കഴുകി നോക്കുക. കഴുകിയിട്ട് കളർ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ബ്രാൻഡ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനത്തെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പെയിൻറ്റിങ്ങിന് ഇപ്പോൾ ഇത് ഒരു 12 കളേഴ്സിൻ്റെയാണ്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിലെല്ലാം ഒരുവിധ കളേഴ്സ് വരുന്നുണ്ട്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ, ഓറഞ്ച്, റെഡ്, അങ്ങനെ ഒരുവിധം 12 വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ 6 ആയാലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ലൈറ്റ് ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്ത് ലൈറ്റ് ഗ്രീൻ ആക്കാം, പർപ്പിൾ ഉണ്ടാക്കാം, ബ്ലൂ ഡാർക്ക് ബ്ലൂ ഉണ്ടാക്കാം, ലൈറ്റ് ബ്ലൂ ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കളേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വരുന്നത് മെറ്റാലിക് കളേഴ്സാണ്. മെറ്റാലിക് കളേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഗോൾഡ് ഉണ്ടാവും, പിന്നെ റസ്റ്റ് കളേഴ്സ്, പിന്നെ സിൽവർ ഉണ്ടാവും, ഇത് കോപ്പർ, ബ്രൗൺസ്, ഗോൾഡ്, അങ്ങനെ കുറേ കളേഴ്സ് ഇതുപോലത്തെ മെറ്റാലിക് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതും നമുക്ക് ഫാബ്രിക്കിൽ യൂസ് ചെയ്യാം. അതുപോലെ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേൾ കളേഴ്സാണ്. പേൾ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നോർമൽ കളേഴ്സിൽ നിന്ന് കുറച്ച് ഷൈനി ആയിട്ടുള്ള കളേഴ്സാണ് ഇതൊക്കെ. കണ്ടല്ലോ, കണ്ടോ, ഇത് കുറച്ച് ഷൈനി ആയിരിക്കും ഇത്, ഇതിൻ്റെ കളേഴ്സ്. തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഒരു ഷൈനി ടൈപ്പായിരിക്കും ഈ കളേഴ്സ് വരുന്നത്. ഇത് തന്നെ ഏത് കളേഴ്സിൽ വേണമെങ്കിലും പേൾ കളേഴ്സ് കിട്ടും. ഇപ്പോൾ ബ്ലാക്കിൽ വരെ നമുക്ക് പേൾ കളർ കിട്ടും. അപ്പോൾ ബ്ലാക്ക് കണ്ടാൽ ഞാൻ മനസ്സിലാവും. കണ്ടോ, ഒരു ഷൈനി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫാബ്രിക്കിൽ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പേൾ കളേഴ്സ് ആവട്ടെ, മെറ്റാലിക് കളേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ നോർമൽ കളേഴ്സ് ആവട്ടെ, ഏതാവട്ടെ, എന്ത് വാങ്ങിക്കുമ്പോഴായാലും അത് ഏത് കമ്പനിയുടേതാണെങ്കിൽ പോലും അതിന്മേൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പം ഞാൻ ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളേഴ്സ് പേൾ കിറ്റ് എന്നതാണിത്, കണ്ടോ. അപ്പോൾ ഇത് ആക്രിലിക് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫാബ്രിക്കിൽ നിന്ന് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങരുത്. ഇതിൽ പ്രത്യേകം എഴുതി കാണിച്ചിട്ടുണ്ട്, കണ്ടോ, ഫോർ ഫാബ്രിക് ആൻഡ് ആർട്ട് പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കാം. അതുപോലെ തന്നെ മെറ്റാലിക് കളേഴ്സ്, കേട്ടോ, പേൾ മെറ്റാലിക് കിറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. അതിലും ഫോർ ഫാബ്രിക് ആൻഡ് ആർട്ട് പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അത് തന്നെ നോക്കി വാങ്ങിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് ഫാബ്രിക് കാസിലിൻ്റെയാണ്. ഫാബ്രിക് കാസിലിൻ്റെ തന്നെ അവർ പ്രത്യേക ഇതിൽ എഴുതിയിട്ടുണ്ട്, കേട്ടോ, ആക്രിലിക് പെയിൻറ്റ് ഐഡിയൽ ഫോർ ഫാബ്രിക്, സെറാമിക്, ക്യാൻവാസ്, വുഡ്, മെറ്റൽ, ഇതിലൊക്കെ നമുക്ക് ഈ പെയിൻറ് യൂസ് ചെയ്യാമെന്നാണ് ഇവർ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കാം. ഇനി പെയിൻറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫാബ്രിക്കിൽ ഏത് തരം ബ്രഷാണ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. ഇപ്പോൾ ബ്രഷ് എന്ന് പറയുമ്പോൾ തന്നെ 2 ടൈപ്പ് ബ്രഷാണ് വരുന്നത്, ഫ്ലാറ്റ് ബ്രഷും റൗണ്ട് ബ്രഷും. ഇപ്പോൾ പലരും ചോദിക്കും, ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണോ ഫാബ്രിക്കിൽ ചെയ്യേണ്ടത്, റൗണ്ട് ബ്രഷ് വെച്ചിട്ടാണോ ഫാബ്രിക്കിൽ ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്.
പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ചിലവർക്ക് ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് യൂസ് ചെയ്താലായിരിക്കും ചിലവർക്ക് താല്പര്യം, ചിലവർക്ക് റൗണ്ട് ബ്രഷിനോടായിരിക്കും താല്പര്യം. നിങ്ങളുടെ ഒരു നമ്മുടെ കൈവഴക്കം പോലെ ഇരിക്കും. ഇനി നമുക്ക് ബ്രഷിൻ്റെ, ഇപ്പോൾ ഈ റൗണ്ട് ബ്രഷ് ഉണ്ട്, ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്, അതിനൊക്കെ നമുക്ക് ഓരോ സൈസ് ഉണ്ട്. 0 മുതലാണ് അതിൻ്റെ സൈസ് തുടങ്ങുന്നത്. റൗണ്ട് ആവട്ടെ ഫ്ലാറ്റ് ആവട്ടെ എല്ലാത്തിനും 0, 2, 4 അങ്ങനെ ഓരോ സൈസ് അനുസരിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയ ചിത്രങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വലിയ ബ്രഷ് യൂസ് ചെയ്യേണ്ടി വരും. ചെറിയ പിക്ചേഴ്സിനൊക്കെ നമുക്ക് ചെറിയ ബ്രഷാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കണ്ടല്ലോ 0, 2, 4, 6, 8, 12 വരെ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടല്ലോ, കണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ. പിന്നെ കുറേ പേര് ചോദിക്കും, നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ റൗണ്ട് ബ്രഷുകളിൽ തന്നെ കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണിച്ചു തരാം, ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടോ, ഇത് കുറച്ചും കൂടി നീണ്ടതാണ്. ഇത് നമുക്ക് കുറച്ചും കൂടി ഔട്ട്ലൈനൊക്കെ നല്ല ഇങ്ങനെ കറക്റ്റാക്കി വരക്കാം. പക്ഷേ ഇതിന് പറയുന്നത് സ്ക്രിപ്റ്റ് ലൈൻ ബ്രഷ് എന്നാണ് ഇതിന് പറയുക. ഇത് നമുക്ക് കലിഗ്രാഫി, അതുപോലെ തന്നെ നമുക്ക് ലെറ്റേഴ്സൊക്കെ എഴുതാനൊക്കെ ആയിട്ട് കലിഗ്രാഫിയൊക്കെ ചെയ്യുമ്പോൾ അവർ കൂടുതൽ യൂസ് ചെയ്യണത് ഇത്തരം നീണ്ട ബ്രഷുകൾ വെച്ചിട്ട് നമുക്ക് കലിഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി വരുന്നത് ബ്രഷുകളിൽ തന്നെ ഫ്ലാറ്റ് ബ്രഷാണ്. ഫ്ലാറ്റ് ബ്രഷും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റൗണ്ട് ബ്രഷ് പോലെ തന്നെ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതേ വേറെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടല്ലോ ഇത് ഫ്ലാറ്റ് ബ്രഷാണ്. അതുപോലെ ഇത് ഇപ്പോൾ ഫ്ലാറ്റ് ബ്രഷും റൗണ്ട് ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഇനി വരുന്ന, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ലെസൺ വൈസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൽ ഞാൻ നിങ്ങൾക്ക് ഓരോ ബ്രഷുകളും യൂസ് ചെയ്യണത് എങ്ങനെയെന്നുള്ളത് ഓരോ ലെസണുകളിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്രഷുകൾ തന്നെ ഇപ്പോൾ ഇതുപോലെ ഫ്ലാറ്റ് ഉണ്ട്, റൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ബ്രഷസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫാൻ ബ്രഷ് വരുന്നുണ്ട്, ആംഗുലർ ബ്രഷ്, ഡാഗർ ബ്രഷ്, ടങ് ബ്രഷ്, കോം ബ്രഷ്, മോപ്പ് ബ്രഷ്, അങ്ങനെ കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രഷസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും നമുക്ക് ഇത്രയും ബ്രഷസ് ഒന്നും ഇതിന് വേണ്ട. നമ്മൾ ഫാബ്രിക് പെയിൻറ് ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ട് ബ്രഷും ഫ്ലാറ്റ് ബ്രഷും നിങ്ങൾ അത് മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഷുകളുടെ ഹെയർ, ഈ ബ്രിസിൽസുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് എല്ലാ ഇതിനിപ്പോൾ വാട്ടർ കളറിന് വേറെ ടൈപ്പ്, ആക്രിലിക്കിന് വേറെ ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയും നമ്മൾ ശ്രദ്ധിച്ച് നോക്കി വാങ്ങിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ആക്രിലിക്ക് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ്, ഓയിൽ പെയിൻറ്റ് ഇതിനൊക്കെ നമുക്ക് സിന്തറ്റിക്കിൻ്റെ വരുന്നുണ്ട്, സിന്തറ്റിക്കും അല്ലെങ്കിൽ സിന്തറ്റിക് മിക്സ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ നോക്കി തന്നെ വാങ്ങിക്കണം. വാട്ടർ കളേഴ്സിന് നമ്മൾ ഇത് സാധാരണ ഇത് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫെക്ഷൻ വരില്ല. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് വരുന്നത് ഇതുപോലെ സ്ക്യൂരലിൻ്റെ അല്ലെങ്കിൽ സേബിൾ ടൈപ്പ് വരുന്നതാണിത്. ഇതിൻ്റെ ഹെയർ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ, കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, കണ്ടോ. ഇതാണ് നമ്മൾ കൂടുതലും വാട്ടർ കളറിന് യൂസ് ചെയ്യാം. ഇത് ഓയിൽ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ പെയിൻറ്റിങ്ങിനും അതുപോലെ വാട്ടർ കളറിനും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാണുന്നുണ്ടല്ലോ അല്ലേ, കണ്ടല്ലോ അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ സിന്തറ്റിക് നോക്കിയേ, സിന്തറ്റിക്കിൻ്റെ അല്ലെങ്കിൽ സിന്തറ്റിക് മിക്സ് ആയിട്ട് വരുന്നതാണിത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇത് ഭയങ്കര സോഫ്റ്റാണ്, ഇത് കുറച്ച് ഹാർഡാണ്. അപ്പോൾ ഈ ഹാർഡായതാണ് നമുക്ക്, ഇതാണ് നമുക്ക് ഫാബ്രിക് പെയിൻറ്റിങ്ങിനും ആക്രിലിക്കിനൊക്കെ യൂസ് ചെയ്യാം. ഇത് നമുക്ക് വാട്ടർ കളറിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റൗണ്ടും അതുപോലെ ഫ്ലാറ്റൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി ഓരോ ലെസൺ വൈസ് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പെയിൻറ്റിങ്ങിനെ കുറിച്ചും അതുപോലെ ബ്രഷിനെയും കുറിച്ചിട്ടുള്ള കുറച്ച് ഐഡിയ എങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇതിലെന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഞാനും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഇനി വരുന്ന ലെസണുകളിലൊക്കെ മെല്ലെ മെല്ലെ എല്ലാത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നെക്സ്റ്റ് തേഴ്സ്ഡേ നിങ്ങൾ ഞാൻ പറഞ്ഞ മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ച് അതിനുവേണ്ടി റെഡി ആവുക. ഒരു 5-6 ലെസൺസ് ഇതിന് നമുക്ക് വരുന്നുള്ളൂ. അത് അതേ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ഒപ്പം ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.